നമസ്കാരം. ഭദ്രകാളി അമ്മ ഭക്തർ അമ്മയെന്ന് വിളിച്ച് ആരാധിക്കുന്ന കാളി സങ്കല്പത്തെ കുറിച്ച് മനനം നടത്താം. കാളുന്നവൾ കാളി എന്നാണ് കാളിനാമത്തിന്റെ അർത്ഥം. അതിൽ നിന്ന് തന്നെ കാളിക്ക് രൂപമില്ല എന്ന് താല്പര്യം. അപ്പോൾ നമ്മൾ കാണുന്ന കാളി രൂപത്തിന്റെ അർത്ഥം എന്താണ്? രൂപത്തിന്റെ അപ്പുറം എന്താണ് അർത്ഥമുള്ളത്? കാളി എന്നത് ബ്രഹ്മസങ്കല്പം തന്നെയാണ്. നാം കാളിയെ അറിയുന്നതനുസരിച്ച് കാളി നമ്മളിൽ കാളുന്നു. ശരിക്കും കാളി രൂപം ശ്രദ്ധിച്ചാൽ ധാരാളം കൈകളും ഓരോ കൈകളിലും ഓരോരോ ആയുധങ്ങളും. ഉദാഹരണത്തിന് വാൾ, ശൂലം, കുന്തം, സർപ്പം തുടങ്ങിയ അനേകമനേകം ആയുധങ്ങൾ. കൂടാതെ അറുത്തെടുത്ത ധാരികന്റെ തലയും രക്തം ശേഖരിക്കുന്ന പാത്രവും മുണ്ടനമാലയും കരങ്ങളാൽ കോർത്ത പാവാടയും നീണ്ട നാവും ചിതറി നിറഞ്ഞു കിടക്കുന്ന തലമുടികളും ചലനാത്മകമായ പാദങ്ങളും ഒരു പാദം മഹാദേവന്റെ നെഞ്ചത്തുമായി നിൽക്കുന്ന ആ ഭദ്രകാളി തത്വം എന്താണ്? കാളിയമ്മയുടെ നിറം കടും നീലയും കറുപ്പുമാണ്. ഈ രണ്ട് നിറവും നിഗൂഢത, അനന്തത എന്നിവയെ സൂചിപ്പിക്കുന്നു. കടലും നീലാകാശവും ഇതിന് ഉദാഹരണം. അതുപോലെ തന്നെയാണ് കാളിയമ്മ, അനന്തതയുടെ പ്രതീകം തന്നെയാണെന്ന് സാരം. അമ്മയുടെ കാർക്കൂന്തൽ ഇടതടവില്ലാതെ നിറഞ്ഞു കിടക്കുന്നു. ആ കാർക്കൂന്തൽ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. ഓരോ രോമവും ദേവിയുടെ അനന്തമായ ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ കാളിയമ്മയുടെ ഗുണങ്ങൾ ആർക്കും വർണ്ണിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. അമ്മയുടെ തൃക്കണ്ണ് അമ്മയുടെ ഉൾക്കണ്ണ് തുറന്നതിനെ സൂചിപ്പിക്കുന്നു. അറിയേണ്ടതിനെ അറിഞ്ഞു എന്ന് താല്പര്യം. മൂന്നാം കണ്ണുകളാൽ അമ്മ എല്ലാം കാണുന്നു എന്ന് അർത്ഥമാക്കുന്നു. വളരെ നീണ്ട നാവ്, ചുവന്ന നാവ് തന്റെ വെളുത്ത പല്ലുകളാൽ കടിച്ചു നിൽക്കുന്ന കാളിയമ്മ തന്നിലുള്ള സ്വാത്വിക ഗുണങ്ങൾ തനിക്കുള്ള രാജഭാവത്തിനെ കീഴടക്കിയ തപസ്വിനി തന്നെ. കൂടാതെ നീണ്ട നാവ് സൂചിപ്പിക്കുന്നത് താൻ യോഗവിദ്യയിൽ പ്രാവീണ്യം നേടിയവൾ എന്നും അർത്ഥമാക്കുന്നു. അമ്മ കേജേരി മുദ്രയിലൂടെ അമൃത് പാനം ചെയ്ത പരമയോഗിനി എന്ന് തന്നെയാണ്. അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മുണ്ടനമാല അമ്മയുടെ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. ബുദ്ധിക്കപ്പുറം വിലസുന്നവൾ എന്നും ചിന്തിക്കാം. കൂടാതെ ജീവികൾ ഉദയം ചെയ്യുന്നതിന് മുൻപ് ദേവി മുണ്ടനമാല ധരിച്ചിട്ടുണ്ട്. അപ്പോൾ സകല ജീവികളുടെയും മാതാവാണ് കാളിയമ്മ. അമ്മ പ്രപഞ്ച മാതാവും കൂടിയാണ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. കരം കൊണ്ടുള്ള പാവാടയാണ് അമ്മയുടെ വേഷം. കരം എന്നത് ബലം എന്നർത്ഥം. തന്നിലുള്ള ശക്തിയാണ് അമ്മയുടെ വസ്ത്രം. പൊതുവെ അർദ്ധനഗ്നയായാണ് കാളിയമ്മയുടെ ചിത്രങ്ങൾ കാണപ്പെടുന്നത്. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന അമ്മയ്ക്ക് ഏത് വസ്ത്രങ്ങളാൽ മറയ്ക്കുവാനാകും? ഉയർന്ന മാറിടം അമ്മയുടെ മാതൃത്വത്തെ സൂചിപ്പിക്കുന്നു, തന്റെ ഭക്തരോടുള്ള അഗാധമായ മാതൃഭാവം. അമ്മയുടെ കൈകൾ നിറയെ ആയുധങ്ങളാണ്. ഓരോ ആയുധങ്ങളും അമ്മയുടെ ആത്മീയ ശക്തിയും ഭൗതിക ശക്തിയും സൂചിപ്പിക്കുന്നു. വിവേകമാണ് കയ്യിലുള്ള വാൾ, സൃഷ്ടിയുടെ പ്രതീകം കയ്യിലുള്ള ശംഖ്, സ്ഥിതി അമ്മയുടെ പരിച, അങ്ങനെ പോകുന്നു. അമ്മയുടെ കയ്യിൽ ധാരികന്റെ തലയുണ്ട്. മറ്റൊരു കയ്യിൽ ധാരികന്റെ ചോര ശേഖരിക്കുന്നു. ഒരിക്കലും ചോര കുടിക്കുന്നവൾ എന്നല്ല അർത്ഥം. അഹങ്കാരത്തിലെ തലയാണ് അമ്മ അറുത്ത് ഭക്തരെ സംരക്ഷിക്കുന്നത്. എപ്പോൾ അഹങ്കാരം പോകുന്നോ അപ്പോൾ അവിടെ നിന്നും അമൃതല്ലേ ഒഴുകുകയുള്ളൂ. ധാരാളം കൈകൾ അമ്മയ്ക്കുണ്ട്, എന്നാൽ പാദങ്ങൾ രണ്ടെണ്ണവും. പാദങ്ങൾ അമ്മയുടെ സത്യവും ധർമ്മവുമാണ് സൂചിപ്പിക്കുന്നത്. അമ്മയിൽ നിന്നും ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്നവർ
അമ്മയുടെ കൈകളെയാണ് ആശ്രയിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ അമ്മ അതാത് കൈകളാൽ അനുഗ്രഹിക്കുന്നു. എന്നാൽ സത്യവും ധർമ്മവും മാത്രം ആശ്രയിക്കുന്ന ഉത്തമ ഭക്തർ അമ്മയുടെ പാദാരവിന്ദമാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അമ്മയുടെ കൈകളെല്ലാം അവനിൽ അനുഗ്രഹം ചൊരിയുന്നു. അമ്മയുടെ പാദങ്ങൾ ചലനാത്മകമായി കാണപ്പെടുന്നു. അമ്മയുടെ ഒരു പാദം ശ്രീ പരമശിവന്റെ മാറിലാണ് ചവിട്ടി നിൽക്കുന്നത്. ഇവിടെ ശ്രീ പരമശിവൻ നിശ്ചല ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായ പ്രകൃതി ചലനാത്മകമായ പ്രകൃതി തന്നെയല്ലേ മഹാമായയായ കാളിമാതാവ്? ഇങ്ങനെ നോക്കുമ്പോൾ കാളിയമ്മയുടെ തത്വം ശരിക്കും അദ്വൈതബോധം നൽകുന്ന ഒരു മഹാസങ്കല്പം തന്നെയാണ്. അമ്മയായി കണ്ടാലും ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായ പ്രകൃതിയായി കണ്ടാലും അത് നമ്മളിൽ ആത്മീയ ഉണർവുണ്ടാക്കുന്നു എന്നത് തന്നെയാണ് നമ്മളിൽ സംഭവിക്കുന്നത്.